ഇസ്രയേലിൽ യഹൂദമതത്തിലില്ലാത്ത ആശയങ്ങൾ കർത്താവ് അവർക്ക് ഇൻട്രഡ്യൂസ് ചെയ്തുകൊണ്ട്. പക്ഷെ ശിഷ്യന്മാർക്ക് അത്രയും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. പുനരുദ്ധാനത്തെ കുറിച്ച് അവരൊക്കെ വിശ്വസിച്ച് മനസ്സിലാക്കിയിരുന്നു. കർത്താവ് പിന്നീട് അവരോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ലാസറിന്റെ മരണ പുനരുദ്ധാനങ്ങള് ഉയർപ്പ് അവർ കണ്ടതാണ്. എങ്കിലും കർത്താവ് അവരോട് പറഞ്ഞു, ധൈര്യപ്പെടുത്തുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത്. അപ്പോ ഒരു ഒരു സ്ഥായിയായ ബന്ധം കർത്താവ് തന്നെ പിൻചെല്ലുന്ന ജനത്തിനു വേണ്ടി സാധിച്ചെടുത്തിരിക്കുകയാണ് തന്റെ വീണ്ടെടുപ്പ് മൂലം. എബ്രായ ലേഖനത്തിന്റെ രണ്ടാമധ്യായത്തിൽ ഞാന് ഒരു ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ കണ്ടു. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് തങ്ങളുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി തീർക്കുന്നത് യുക്തമായി. അത് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ആ അവസരത്തിലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കരുതൽ. നമ്മെ തേജസ്സിലേക്ക് നടത്താൻ, തേജസ്സിലേക്ക് നടത്താൻ വീണ്ടും ജനിച്ചവരാണ് നമ്മൾ, തേജസ്സിലേക്ക് നടത്തപ്പെട്ടവരാ. നമുക്ക് ആ ഭാഗ്യകരമായ പ്രത്യാശ അനുഭവിക്കാൻ കഴിയുന്നത് എബ്രായ രണ്ടിന്റെ അതിന്റെ 14 വാക്യം ഞാൻ പ്രസംഗിക്കുകയല്ല, ധൈര്യപ്പെടുത്തുന്ന രണ്ട് വാക്കുകൾ പറയുകയാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവന് 14 വാക്യം, അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അപ്പൊ നമ്മെ മരണഭീതിയിൽ ഉയർത്തിയെടുത്ത സുവിശേഷത്തിന്റെ ശക്തിയാണ് നമ്മെ ഭരിക്കുന്നതെന്ന് ഞാൻ കണ്ട് ആശ്വസിക്കുകയാണ്. ഞാൻ മരിക്കാൻ കിടക്കുമ്പോൾ ഹോസ്പിറ്റലില് ഹാർട്ട് അറ്റാക്കിനും ക്യാൻസറിനും വിധേയനായി രണ്ടവസരങ്ങളിൽ കിടക്കുമ്പോൾ മരണഭീതി എന്നെ പിടിച്ചില്ല. ഏതോ ഒരു കാരണത്താൽ എന്നെ മരണഭീതി പിടിക്കാതിരുന്നു. സാധാരണ നമ്മൾ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നമ്മളിപ്പോ മരിക്കുമല്ലോ, ലോകം വിട്ടു പോകണമല്ലോ എന്നുള്ളത്. എന്നെ ഇനി ആ ഭീതി പിടിച്ചില്ല. ഡോക്ടർ ഒന്ന് പറഞ്ഞു നിനക്ക് ലങ് ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയപ്പെട്ടില്ല. ലുക്കീമിയാണെന്ന് പിന്നെ പറഞ്ഞു. പിറ്റേ രണ്ടു ദിവസം കഴിഞ്ഞു പിന്നെ വന്ന് നിനക്ക് മൾട്ടിപ്പിൾ മയലോമ, നിന്റെ ശരീരം മുഴുവൻ ക്യാൻസർ പൊതിഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഭയപ്പെട്ടില്ല. ഒരു പ്രവചനം നിറവേറേണ്ടതിന് വേണ്ടി നോക്കി പാർക്കുകയാണ്. അതിന്റെ നിവർത്തിക്കാതിരിക്കാൻ ഞാൻ പറയാൻ വന്നതിന്റെ സാരം ഇതാണ്, നമ്മെക്കുറിച്ച് കരുതുന്ന ഒരു കർത്താവുണ്ട്, നമ്മുടെ ദൈവമാണ് നമുക്ക് ആശ്വാസത്തിന്റെ ആ പാതയിലേക്ക് നമ്മളെ ചരിപ്പിക്കുന്നത്. നമ്മള് ധൈര്യപ്പെട്ട് മുൻപോട്ട് പോകണം. ഈ അവസരത്തിൽ വളരെ ദുഃഖമാണ് സ്വന്തം സഹോദരങ്ങളുടെ വേർപാട്. എന്നാല് കർത്താവ് ഇവിടെ പറയാണ് ഇബ്രായ ലേഖനം എഴുതിയതെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഒരു വാക്യം കൂടെ വായിക്കുകയാണ്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് അതിന്റെ 17 വാക്യം പ്രായച്ഛിദ്ധം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാലത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകട്ടെ സകലത്തിനും തന്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ അവൻ അയക്കപ്പെട്ടു എന്ന്. നമ്മെക്കുറിച്ച് കരുതുന്ന ഒരു കർത്താവ്, പിതാവായ ദൈവം പുത്രനെ അയച്ച് നമ്മെ വീണ്ടെടുത്തത് നാം തേജസ്സിലേക്ക് നടത്തപ്പെട്ടിട്ട് ഒരു നാളിൽ ഈ ലോകം വിട്ട് അങ്ങേ ലോകത്തിലേക്ക് പോകാനാണ്. നമുക്കായി സ്ഥലം ഒരുക്കുന്ന കർത്താവിന്റെ വാഗ്ദത്തെ ചെയ്യാനും യേശുവിനും ദൈവം അയക്കും.